ശ്രുതിയുടെ ഫോട്ടോ നിനക്ക് എവിടെ കിട്ടി? ഫേസ്ബുക്കിൽ നിന്ന്. എന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് ലിസ്റ്റിൽ ശ്രുതി ഉണ്ടായിരുന്നു. ഇവനാൾ കൊള്ളാലോ. അമ്മാവനെ രക്ഷിക്കാൻ ഇവൻ ശ്രമിക്കുകയാണ്. അപ്പോ ഇവനെ വിശ്വസിക്കാം. അതായത് പ്രജത്തിനോടുള്ള വൈരാഗ്യം തീർക്കാൻ നീ ഫോട്ടോ കൃത്രിമമായി ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തു. അതെ. ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ? ഉണ്ടോന്ന്? വിദേശത്തുള്ളൊരു ഫ്രണ്ടുണ്ട്, അവന് പ്രജത്തിനോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കാശ് തന്ന് ഇങ്ങനൊരു പ്ലാൻ പറഞ്ഞു തന്നത് അവനാ. എന്താ അവന്റെ പേര്? സുനീഷ്. സൗദിയില്. ഇവിടെ എന്റെ വീടിനടുത്താ. സൗദിയിലെ ഫാമിലിയോടെ താമസം. ഇവനാള് കൊള്ളാം. ഇത്രയും മതി എനിക്ക് നിന്നെ അകത്തട. ഒരുവനോടുള്ള പ്രതികാരം തീർക്കാൻ നീയൊക്കെ കൂടെ ബലിയാടാക്കിയത് ഒരു പാവം പെണ്ണിനെയാണോ? നിന്നെ പോലുള്ള ക്രിമിനലുകളാൽ ചതിക്കപ്പെടുന്ന പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും എണ്ണം കൂടിക്കൂടി വരികയാണ്. ചിലർ ആത്മഹത്യ ചെയ്യുന്നു, ചിലർ മാനഹാനി ഭയന്ന് വീട്ടിലിരിക്കുന്നു. പാവം പിടിച്ച ഇവരെയൊക്കെ സമൂഹത്തിന് കല്ലെറിയാൻ പാകത്തിന് ഇട്ടുകൊടുക്കുക നീയൊക്കെ. നീ രക്ഷപ്പെടാൻ പോകുന്നില്ല സെബാസ്റ്റ്യ. നിനക്ക് തക്കതായ ശിക്ഷ ഞാൻ മേടിച്ചു തരും. എന്റെ പെണ്ണിന്റെ കണ്ണീരിന്റെ വില നിന്നെ ഞാൻ അറിയിക്കും. പ്രദീപ് സാർ, ഇവനെ കോടതി കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യ. മതിയടോ. എങ്ങനെ ഉണ്ടായിരുന്നു സാറ് കലക്കി? അവൻ അമ്മാവന്റെ പേര് പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് എഡിറ്റ് ചെയ്ത് ദീപ്തി മേഡത്തിന് അയച്ചു കൊടുക്കുമായിരുന്നു. ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ല, ഇങ്ങനെ തന്നെ അയക്കാം. വീഡിയോ കാണുന്ന ദീപ്തി മേഡം സാറിന് ശ്രുതിയോടുള്ള ആത്മാർത്ഥതയും സ്നേഹവും കണ്ട് ഞെട്ടും. ഹലോ ശ്യാം. ആ മാഡം, പ്രതിയെ ചോദ്യം ചെയ്തു, അവൻ കുറ്റം സമ്മതിച്ചു. ആ കൃത്രിമ ഫോട്ടോയിൽ കാണുന്നവനോടുള്ള വൈരാഗ്യമാണ് കാരണം. വിദേശത്തുള്ള ഒരാൾ കൂടി ഇതിൽ പങ്കുണ്ടെന്ന് പറയുന്നു. ചോദ്യം ചെയ്തതിൻ്റെ വീഡിയോ ഞാൻ മാഡത്തിന് അയച്ചിട്ടുണ്ട്. മറ്റു വിശദ വിവരങ്ങൾ ഞാൻ പിന്നെ അറിയിക്കാം മാഡം. താങ്ക് യു ശ്യാം. ഓക്കെ മാഡം. ഞാനിപ്പോഴും ഹോസ്പിറ്റലിലാണ്. ശ്രുതിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. അവള് ഹോസ്പിറ്റലിലാണെന്നുള്ള കാര്യം ഞാൻ ശ്യാമിനോട് പറഞ്ഞിരുന്നു. ശ്യാമിന് അവളെ കാണാൻ വരാൻ പറ്റിയില്ല. വിളിച്ചൂടെ ഒന്ന്? അവൾക്കത് വലിയൊരു ആശ്വാസമാവുമായിരുന്നു. ഞാൻ വിളിക്കാം മാഡം. ശ്രുതി തെറ്റുകാരിയാണെന്ന് ശ്യാം ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? അത്രയ്ക്ക് മണ്ടനാണ് ശ്യാം എന്ന് ഞാൻ കരുതുന്നില്ല. ഏയ്, അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം. അന്ന് വിളിച്ച് ഞാൻ എന്തൊക്കെ പറഞ്ഞുപോയി. അതിന്റെ ചമ്മല് കൊണ്ടാ ഞാൻ ശ്രുതിയെ വിളിക്കാതിരുന്നത്. ഞാൻ വിളിച്ചോളാം മാഡം. വിളിക്കണം, സമാധാനിപ്പിക്കണം അവളെ. വിവാഹം നടക്കുമെന്ന് അവളോട് പറയണം. ഓക്കെ മാഡം, ഞാൻ പറയാം. വിദേശത്തുള്ളൊരു ഫ്രണ്ടുണ്ട്, അവന് പ്രജിത്തിനോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കാശ് തന്ന് ഇങ്ങനൊരു പ്ലാൻ പറഞ്ഞു തന്നത് അവന്. നിനക്കറിയണോ, നീ കരിവാരി തേച്ച പെൺകുട്ടി ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണാണ്. ശ്യാം,
ഞാൻ നിന്നെ കാത്തിരിക്കുകയായിരുന്നു. അവൻ നീ ചോദ്യം ചെയ്തു. അവൻ എന്റെ പേര് വല്ലതും പറഞ്ഞു. ഇല്ല, ഇത്രയും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വിദേശത്തുള്ള ഒരാള് അവനെ ഇക്കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചു എന്നാണ് അവൻ പറഞ്ഞത്. ഞാൻ ഉള്ളിലങ്ങ് ചിരിച്ചുപോയി. ഓ, രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടത് അമ്മാവൻ മാത്രമല്ല, ഞാനും കൂടെ. അവനെല്ലാം പറഞ്ഞിരുന്നെങ്കിലേ നമ്മൾ അകത്ത് കിടക്കുമായിരുന്നു. അങ്ങനെ പ്ലാൻ പാളിയല്ലേ. ഇപ്പൊ പ്ലാൻ പാളിയതിൽ ദുഃഖിക്കുകയല്ല വേണ്ടത്, ജയിലിൽ പോവാതെ രക്ഷപ്പെട്ടതിനെ സന്തോഷിക്കുക വേണ്ടത്. പ്രതിയെ ചോദ്യം ചെയ്തതിന്റെ വീഡിയോ ദീപ്തി മേഡത്തിന് അയച്ചു കൊടുത്തു. അത് കണ്ടിട്ട് എന്നെ വിളിച്ച് അഭിനന്ദിച്ചു. ശ്രുതി ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ചെല്ലാത്തതിനും വിളിക്കാത്തതിനും പരിഭവവും പറഞ്ഞു. ഇനി എന്ത് ചെയ്യും? എങ്ങനെ അവളെ ഒഴിവാക്കും? ഇക്കാരണം കൊണ്ട് ഒഴിവാക്കുമെന്ന് ഞാൻ ശ്രുതിയോട് പറഞ്ഞിരുന്നല്ലോ. അത് അവളെ ഒരുപാട് വേദനിപ്പിച്ചു. ആ വേദന ഞാൻ തന്നെ മാറ്റണമെന്നാണ് ദീപ്തി മേഡം പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ തന്നെ വിളിച്ച് ഈ കല്യാണം നടക്കണമെന്നും തെറ്റിദ്ധാരണ മാറിയെന്നും അവളോട് പറയണമെന്നും. നീ പറഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. മോനെ, ദിവസം കഴിയുന്തോറും എന്റെ ആദ്യം കൂടി വരികയാ. കല്യാണം ഞാൻ അടുത്തു. ദീപ്തിയുടെ നിർബന്ധം, നിന്റെ പേടി, പിന്നെ നിനക്ക് ശ്രുതിയോടുള്ള സ്നേഹം, ഇതൊക്കെ എന്റെ ആദ്യം കൂട്ടിക്കൊണ്ടിരിക്കുക. നീ എന്റെ മോളെ ചതിക്കോ, അവളെ വീണ്ടും കരയിപ്പിക്കോ. ചേച്ചി, ഇത് കഴിക്ക്. ചേച്ചി, ശ്യാമേണ്ണ വിളിക്കുന്നു. ദാ, എനിക്ക് വേണ്ട കട്ടി. ചേച്ചി ഒന്ന് സംസാരിക്ക്, എന്താ പറയാനുള്ളതെന്ന് കേൾക്കണമല്ലോ നമുക്ക്. ശ്രുതി, നിനക്ക് എങ്ങനെയുണ്ട്? എന്നോടുള്ള പിണക്കം മാറിയില്ലല്ലേ? ഫോട്ടോ കണ്ടപ്പോ ശരിക്കും എന്റെ നിയന്ത്രണം വിട്ടുപോയി. നീ എന്നെ ചതിക്കുകയാണെന്ന് തോന്നി. അതാ ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചത്. ഇപ്പൊ എന്തിനാ വിളിച്ചത്? ഈ ചീത്ത പെണ്ണിനെ എന്തിനാ വിളിച്ചത്? നിന്നെ ചതിച്ചവനെ, തെറ്റ് ചെയ്തവനെ പിടികിട്ടി. ചോദ്യം ചെയ്തത് ഞാനാ. അവൻ സത്യം പറഞ്ഞു. എന്റെ ശ്രുതി നിരപരാധിയാണെന്ന് മനസ്സിലായി. തെറ്റിദ്ധരിച്ചതിനെ ക്ഷമ ചോദിക്കുന്നു. അപ്പോ ഇനി നമ്മളുടെ വിവാഹം നടക്കുമല്ലോ അല്ലേ? എന്താ സംശയം? നടക്കും. ഞാൻ വിളിച്ചിരുന്നു എന്ന് ദീപ്തി മേഡത്തിനോട് പറയണം. ഞാൻ പറയാം. ശ്യാമേട്ടനെ എനിക്കൊന്ന് കാണണമായിരുന്നു. കാണാം, അതിനെന്താ? ഞാൻ വിളിക്കാം ശ്രുതി. ഓക്കെ, ശരി ശ്യാമേട്ട. ശ്യാം വിളിച്ചു അല്ലേ? പ്രതിയെ ചോദ്യം ചെയ്തത് ശ്യാമ. ദാ കണ്ടു നോക്ക്. വിദേശത്തുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് പ്രജിതനോട് വൈരാഗ്യം ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് കാശ് തന്ന് ഇങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞു തന്നത് അവന്. എന്റെ നിർദ്ദേശപ്രകാരമാണ് ചോദ്യം ചെയ്തതും അത് വീഡിയോയിൽ പകർത്തിയതും.
നീ ചതിക്കപ്പെടുകയായിരുന്നുവെന്നും നിരപരാധിയാണെന്നും സോഷ്യൽ മീഡിയ വഴി തന്നെ പ്രചാരണം നടത്തണം. നിന്റെ നിരപരാധിത്വം സമൂഹം അറിയും. അതുകൊണ്ട് തന്നെ ഈ കണ്ണീര് തുടച്ച് പഴയതൊക്കെ മറക്കുക. നാളെ വീട്ടിലേക്ക് പോകാന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. രാവിലെ തന്നെ ശ്രുതിയെ ഡിസ്ചാർജ് ചെയ്യും. വീട്ടിലേക്ക്, ഞങ്ങളുടെ വീട്ടിലേക്ക് പോയ പോരെ ചേച്ചി. നീ ആരെയാ ഭയക്കുന്നത്, അമ്മയോ അതോ മീനാക്ഷിയോ? സത്യം ഇപ്പൊ അവരെ അറിഞ്ഞു കാണും, ഒക്കെ അവര് മനസ്സിലാക്കി കാണും. പിന്നെന്തിനാ അവരെ ഭയക്കുന്നേ? നാളെ നീ പോകുന്നത് പടിപ്പുര വീട്ടിലേക്ക് തന്നെയായിരിക്കും. തന്നെ ഇവന് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, അത് പറയാനാ വിളിപ്പിച്ചത്. അയാളെ എനിക്കറിയാം, നല്ലവനായാള്. വീട്ടിൽ ഇക്കാര്യം പറഞ്ഞ അച്ഛൻ ഉടക്കാന സാധ്യത. സമ്മതം വാങ്ങിക്കാൻ നിന്നാ അത് അപകടമാവും. നല്ലൊരു ബന്ധം ഇത്, തൽക്കാലം വീട്ടുകാരറിയണ്ട. വക്കീൽ സാറിനോട് യെസ് പറയാം. സഹദേവേട്ടനുമായിട്ടുള്ള ബന്ധം വേർപെടുത്തിയാലുടൻ വക്കീൽ സാറുമായുള്ള വിവാഹം നടത്താം. സഹദേവേട്ടൻ ചമ്മി പോണം, അയാൾക്ക് കാശും നഷ്ടം, എന്നെയും നഷ്ടം. വക്കീൽ സാറിന് കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയക്കാം. ഇവർ ഉൾപ്പെടെ 20 അംഗ ടീമിനെയാണ്. സ്വാമികളെ, സ്വാമികളെ, എന്തു വേണം? എനിക്ക് ദൈവദർശനം വേണം സ്വാമി. ഇതെന്താ കൃഷ്ണേട്ടാ, സമയം ഒരുപാടായി, കിടക്കുന്നില്ലേ? ആ സൂരജും ദീപ്തിയും വന്നിട്ടില്ല, ഇതുവരെ വിളിച്ചിട്ടുമില്ല. അവര് വന്നിട്ട് കിടക്കാം. അതിനവര് വരുമോ? ആ കൊച്ചുങ്ങൾക്ക് ആശുപത്രിയിൽ കൂട്ടിരിക്കല്ലേ രണ്ടെണ്ണം കൂടെ. രണ്ടുപേരും അവിടെ കൂട്ടിരിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. ആ ഓനെ എങ്ങനെയുണ്ട് ശ്രുതിക്ക്? ഓ ഒന്ന് ചോദിച്ചല്ലോ, അത്രയും സന്തോഷം. നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്? മനുഷ്യരായി ഇത്രയും ക്രൂരത കാണിക്കാൻ പാടില്ല. രണ്ടുപേരും ഹോസ്പിറ്റലിൽ വന്നില്ല, അത് പോട്ടെ. ഒന്ന് വിളിച്ച് ചോദിച്ചത് പോലും ആ കൊച്ചിന് എങ്ങനെ ഉണ്ടെന്ന്. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അമ്മയുടെ മക്കൾക്കോ ഇവിടുത്തെ മരുമക്കൾക്കോ ആണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ തന്നെ പറയോ? എന്റെ മക്കളും മരുമക്കളും ഇത്രയും വൃത്തികെട്ട ഏർപ്പാടുകൾ ചെയ്യില്ല. അമ്മ എന്താ വിചാരിക്കുന്നേ, ആ കുട്ടി കുറ്റം ചെയ്തെന്നോ? ചതിച്ചതാ അവളെ. നിങ്ങൾ അങ്ങനെയല്ലേ പറയൂ? നിങ്ങൾക്ക് വളരെ വാത്സല്യമുള്ള കുട്ടികളല്ലേ രണ്ടും. അച്ഛ, ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പോലീസ് പിടികൂടി, ചോദ്യം ചെയ്തു, അവര് ചതിക്കായിരുന്നു. നീ പറയുന്ന സത്യമാണോ? അതെ. ആ ചിത്രത്തിൽ കാണുന്ന പയ്യനെ ശ്രുതിക്ക് അറിയില്ല, ആ പയ്യനെ ശ്രുതിയെയും. രണ്ടുപേരുടെയും ഫോട്ടോ മോർഫ് ചെയ്ത് മാറ്റം വരുത്തി വൃത്തികെട്ട കോലത്തിലാക്കുമായിരുന്നു. പിന്നെ ഇതിപ്പോ ആ ചെറുക്കൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് അവന് കോടികളല്ലേ കിട്ടുന്നത്? ഒന്ന് ചുമ്മാ ഇരിക്കുന്ന സൂരജേ, ഇത് ഒരു കാരണവുമില്ലാത്ത ഒരു ചെറുക്കൻ രണ്ടുപേരെയും ചേർത്ത് ഒരു ഫോട്ടോ ഉണ്ടാക്കില്ലേ? മറ്റേ പയ്യനോട് അവൻ എന്തെങ്കിലും വൈരാഗ്യം കാണും. ശരി, അങ്ങനെയാണെങ്കിൽ അവന് ശ്രുതിയുടെ ഫോട്ടോ എങ്ങനെ കിട്ടി? അതൊക്കെ അന്വേഷിക്കുകയല്ലേ. ഒരാളുടെ ഫോട്ടോ ഇന്നത്തെ കാലത്ത് എവിടെ നിന്നൊക്കെ എടുക്കാം? ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഇല്ലേ? ദേ, നാളെ ശ്രുതിയെ ഡിസ്ചാർജ് ചെയ്യും. ഓരോന്ന് പറഞ്ഞ് ആ പാവത്തിനെ കുറ്റപ്പെടുത്തരുത്, അതെന്റെ ഒരു അപേക്ഷയാണ്.
അല്ലെങ്കിൽ തന്നെ അവൾ ആകെ തകർന്നിരിക്കുക. ഇനിയിപ്പോ അതിന്റെ കൂടെ നിങ്ങളും കൂടി. ആ കുട്ടികൾ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും എന്തിനാ അമ്മ അവരോട് ഇത്രയും വെറുപ്പ്? സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിലും വെറുക്കാതിരുന്നൂടെ? എന്തിനാ വെറുപ്പെന്നോ? എടാ, നിന്റെ വെയർപ്പും ചോരയും അവർക്ക് വേണ്ടി ചെലവാക്കുന്നതിൽ എനിക്കിത്തിരി ദണ്ണമുണ്ടടാ. ഓ, ആ കല്യാണത്തിന്റെ കാര്യമായിരിക്കും അമ്മ പറയുന്നത്. ഞാൻ ആ കല്യാണം നടത്തും, വീണയെ പഠിപ്പിക്കുകയും ചെയ്യും. നന്മ ചെയ്യാനാ നിങ്ങൾ രണ്ടുപേരും എന്നെ പഠിപ്പിച്ചത്. നിങ്ങളിപ്പോ എന്തുകൊണ്ടാ മാറിയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് മാറാൻ പറ്റില്ല. എന്റെ കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരാളായിരുന്നു ഞാനെങ്കിൽ ഇവിടെ പലർക്കും ഇന്ന് കാണുന്ന സൗഭാഗ്യമൊന്നും കിട്ടുമായിരുന്നില്ല. ആ കുട്ടികൾ നമ്മുടെ ആരും അല്ലെങ്കിൽ പോലും ഞാൻ സഹായിക്കും. അതിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. നിങ്ങൾ വേണമെങ്കിൽ മാറിക്കോ, എനിക്കതിന് പറ്റില്ല. അവനെന്താ ഈ കുട്ടികളോട് ഇത്രയും സ്നേഹം? ദീപ്തിയോടെ ബന്ധത്തിലുള്ള കുട്ടികളോട് അവൻ ഇത്രയും സ്നേഹം കാണിക്കേണ്ട കാര്യം എന്താ? അവൻ സ്നേഹം കാണിച്ചാലും ഇല്ലെങ്കിലും ആ പിള്ളേരെ ഞാൻ ഇതിനകത്ത് വാഴിക്കില്ല കൃഷ്ണേട്ടാ. ഇവളുമാര് രണ്ടും പറയുന്നത് നുണയാ. ഈ രണ്ടു പെമ്പിള്ളേരും പെരും കള്ളികളാ. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് നീ നിരപരാധിയാണെന്ന്. ധൈര്യമായിട്ട് വാ, വാ. കൃത്യസമയത്ത് കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ശ്രുതി ഒരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ. ഞാൻ പറഞ്ഞതുപോലെ ചതിക്കുകയായിരുന്നു, ആളെ പിടികൂടിയിട്ടുണ്ട്. അറിഞ്ഞു. എന്നാലും പെട്ടെന്ന് അതൊക്കെ സത്യമാണെന്ന് പറഞ്ഞ് വിഴുങ്ങാൻ എനിക്കാവില്ല. എനിക്കെന്നല്ല, ഇവിടെ ആർക്കും ആവില്ല. വീണ സൂതിയും കൊണ്ട് അകത്തേക്ക് പോ. വാ ചേച്ചി. നടന്നത് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ പാവത്തിനെ നോവിക്കരുത്, പ്ലീസ്. ഞങ്ങൾ ആരെയും നോവിക്കാനൊന്നുമില്ല. ഇതിന്റെ മാനക്കേട് ഞങ്ങൾക്കും കൂടിയാ. അതുകൊണ്ട് ചിലതൊക്കെ പറഞ്ഞു പോകുന്നതാ ദീപ്തി. മീനാക്ഷി വന്നേ, ഇങ്ങോട്ട് വരാനാ പറഞ്ഞു. മോളെ, അമ്മയ്ക്കെന്തോ സംസാരിക്കാനുണ്ട് മോളോട്. അതെന്താണെന്ന് എനിക്കറിയാം. ആ കുട്ടികളെ പുറത്താക്കണമെന്നാണ്.
അതേതായാലും നടക്കില്ല. ഞാൻ പറയുമ്പോ നിനക്ക് വിഷമം ഉണ്ടാവുമെന്നറിയാം. അമ്മേ ഒരു മിനിറ്റ്. ഹലോ സർ. ഹലോ ദീപ്തി. ദീപ്തി ഒന്ന് ഓഫീസ് വരെ വരണം. പുതിയൊരു കേസുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ്. പെട്ടെന്ന് തന്നെ മീറ്റ് ചെയ്യണം. ഓക്കെ സർ, ഞാനിപ്പോ തന്നെ എത്താം. അമ്മേ, ഐ ജിയെ വിളിച്ചത്. എനിക്കൊരു അർജന്റ് മീറ്റിംഗ്. നമുക്ക് വന്നിട്ട് സംസാരിക്കാം. ഞാനൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. ദീപ്തി മോള് രക്ഷപ്പെട്ട് കയറിപ്പോയതാ. താൻ പറയാൻ പോകുന്ന എന്താണെന്ന് മോൾ ഊഹിച്ചിട്ടുണ്ട്. എന്നെ വിഡ്ഢിയാക്കാമെന്ന് ആരും കരുതണ്ട. ആ രണ്ട് പെമ്പിള്ളരും ഇനി ഈ വീട്ടിൽ വേണ്ട. അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞു കൃഷ്ണേട്ടാ. ഇതെന്റെ തീരുമാനമാ. പിന്നെ എന്റെ മക്കളുടെ കൂടെ മരണം വരെയും ഈ അമ്മ കാണത്തില്ല. എന്നേക്കുമായി ശ്രുതിയെ നിന്നിൽ നിന്ന് അകറ്റുക.